എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നല്ലൊരു അവിയലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, പക്ഷേ ഇത് ഒരു നാല് പേരുള്ള ഒരു വീട്ടിൽ ചെറിയൊരു അവിയൽ, കുഞ്ഞവിയലായിട്ടാണ് ഇപ്പം തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. ചേന വേണമെങ്കിൽ നമുക്ക് ചേനയും വെള്ളരിക്കയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. നമ്മൾ ക്യാരറ്റാണ് ഇടുന്നത്. മുരിങ്ങക്കായ് കടുവ പിളർന്ന് വെക്കരുത്, പകുതി വരെ കീറിയിട്ടാൽ മതി, കാരണം വേവുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. അടുത്തത് വെള്ളരിക്കയാണ്. എത്ര വെള്ളരിക്ക ഞാൻ എടുക്കുന്നില്ല, ഒരു പീസ് എടുക്കുന്നുള്ളൂ. വെള്ളരിക്ക ചേന ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കൂടുതൽ ആളുണ്ടെങ്കിൽ വെള്ളരിക്ക ചേനയൊക്കെ കൂടുതൽ എല്ലാ കഷ്ണവും ചേർക്കണം. മുരിങ്ങക്കോലെ ഒത്തിരി വേണ്ട, കുറച്ച് മതി. അതുപോലെ തന്നെ ഏത്തക്കായ ലാസ്റ്റേ ഇടാവുള്ളൂ. അവിയലിടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും, കുഴച്ചിൽ വരണമുണ്ട്. കായയ്ക്കൊരു കുഴച്ചിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം കേട്ടോ. ബീൻസ് കുറച്ചിടാം. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ്, വെള്ളരിക്ക, ചേന, അച്ചിങ്ങ, മുരിങ്ങക്കായ ഇത്ര ഉണ്ട്. പടവലങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടില്ല. പടവലങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ണം പടവലങ്ങയും കൂടെ അതിനകത്ത് ചേർക്കാം. ഇപ്പോൾ കണ്ടോ, കരിഞ്ഞപ്പോൾ തന്നെ അത്രയും കഷ്ണം അരിഞ്ഞെങ്കിൽ നമുക്ക് കായ വേറെ വെള്ളം കുറച്ച് വെള്ളത്തിലേക്ക് വേറെ അരിഞ്ഞിടാം. കാരണം ഈ കഷ്ണം ഇട്ടിട്ട് അതിൻ്റെ മീതെ വേണം കായ ഇടാൻ, അതുകൊണ്ടാണ് ഇത്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു ഇടത്തരം ഒരു ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കായ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കഴുകി വാരാം. ആദ്യം ഈ കഷ്ണം, നമ്മൾ ആദ്യം അരിഞ്ഞ കഷ്ണങ്ങൾ കഴുകി വാരിയ ശേഷം വേണം കായ മീതെ ഇടാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചുവട് കട്ടിയുള്ള നല്ലൊരു ഉരുളി, ചെറിയൊരു ഉരുളിയാണ് ഞാൻ അവിയൽ വയ്ക്കുന്ന ഒരു കുഞ്ഞ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അത് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അടിയിൽ. എന്താണെന്ന് വെച്ചാൽ കഷ്ണമൊക്കെ അടിയിൽ പിടിക്കാതിരിക്കുക. നമ്മൾ വെള്ളമില്ലാതാണ് അത് വയ്ക്കുന്നത്, കഷ്ണം അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അതിൻ്റെ മീതെ കറിവേപ്പില തണ്ടോടുകൂടി ഇടുക. അതിൻ്റെ മീതെയാണ് നമ്മൾ ഈ കഷ്ണങ്ങൾ വാരിയിടുന്നത്. ഇത്രയും തന്നെ അരിഞ്ഞപ്പം കണ്ടോ, ഇത്രയും നല്ല കഷ്ണമായി. ചേന അടിയിൽ പോയാലും കുഴപ്പമില്ല. ചില ചേന വേവില്ല, ഇതിപ്പോൾ ഞാൻ പറിച്ച ചേന ആയതുകൊണ്ട് വേവും. ചിലത് വേവില്ലെങ്കിൽ ചേന കഷ്ണം കുറച്ചും കൂടെ നൈസായിട്ട് അരിയുക, അടിയിൽ നിരത്തുക. ഇതിൻ്റെ മീതെ ഏത്തക്കായ കഴുകിയതിടുക. മഞ്ഞൾപ്പൊടി ഇത് ഇളക്കുമ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും. ഒന്ന് ആവി കയറി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി മറിക്കും നമ്മൾ. അപ്പം ആയിക്കോളും. മഞ്ഞൾപ്പൊടി ഇട്ടു. പച്ചമുളക് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഒത്തിരി എരിവ് വേണ്ട അവിയലിന്. സദ്യക്കെന്ന് പറയുമ്പോൾ വേറെ കറികളുടെ കൂടിയാണല്ലോ അവിയൽ കൂട്ടുന്നത്. അപ്പോൾ കുറച്ച് എരിവ് മതി. ഇത്ര ഇട്ട ശേഷം ഉപ്പും കൂടെ മീതി ഇടുക. അതെ, നോക്കിയിട്ടിട്ടാൽ മതി. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. തീ വളരെ കുറച്ചിട്ട് ആവിയിൽ തന്നെ വേവണം. അത് തന്നെയാണ് ആവിയിൽ. നമ്മളൊരു ഇല വെച്ച് നല്ലോണം അടയ്ക്കുക. പാകത്തിനുള്ളൊരടുപ്പ് വെച്ച് അടച്ച് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ടൈറ്റായിട്ട് തന്നെ അടച്ചിട്ടുണ്ട്. ടൈറ്റല്ല, ആ ഇലകൾ ആവി തട്ടി താഴേക്ക് തന്നെ പൊക്കോളും. തീ കുറച്ച് സിമ്മിലിടണം ആവിയിലിന്. ഒരുപാട് തീ ഇട്ടാൽ പെട്ടെന്ന് വേവില്ല, പക്ഷേ അടി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തീ കുറച്ച്. നമ്മൾ അരപ്പിനായിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ ചുരണ്ടി ഇട്ടിരുന്നു. നല്ല പഴുപ്പല് തേങ്ങയാണ്. ഈ ഒത്തിരി ഉണങ്ങിയ തേങ്ങ എടുക്കാതിരിക്കാൻ നല്ലത്. നല്ല പച്ച തേങ്ങ ഇരിക്കണം അവിയലിന്, അതാണ് സ്വാദ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ചല്ലേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പച്ചമുളക്, രണ്ടുള്ളി, ചില ഉള്ളി ചേർക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കാൽ ടീസ്പൂൺ ജീരകം. ഞാൻ ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ജീരകം മുഴുവനോട് ഇട്ടാൽ അറിയില്ലല്ലോ. അപ്പം പൊടിച്ച് വെച്ചിരിക്കണം. ഇത് ഇതിപ്പോൾ ശരിക്കും പൊടിയാണ്. ഇത് ചതയ്ക്കണമെന്നില്ല, എങ്കിലും
കുറച്ച് തേങ്ങ ഒന്ന് പതുക്കി ഒന്നങ്ങ് ചതച്ചെടുക്കും. കാരണം അവിയലിൽ ഈ തേങ്ങ പൊതിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് ചതച്ചെടുക്കും. ബാക്കി ഇത് തൈരി പോലെയുള്ള തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ ബാക്കി പച്ചക്കിടുവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഒറ്റ ഒരു ഇതിന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് വെന്ത് നമുക്കത് യോജിപ്പിക്കാം. വെളിച്ചെണ്ണ ഇതൊക്കെ ഇല്ലാതിരിക്കാം. നമുക്ക് പതുക്കെ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു. ചേനയാണ് നമുക്ക് വെന്തോന്ന് നോക്കേണ്ട ഒരു കഷ്ണം. ചേന വെന്തോന്നൊന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. വെള്ളരിക്കയുടെയൊക്കെ കളർ കാണുമ്പോൾ അറിയാം ഏകദേശം വെള്ളത്തിലുണ്ടെന്നുള്ളത്. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തൈര് അല്ലെങ്കിൽ പുളി, ഞാൻ ലേശം പുളിയാണ് ചേർക്കുന്നത്. നമ്മുടെ പുളിയാണ് ചേർക്കുന്നത്, കുറച്ച് പുളി. പുളി ഒത്തിരി വേണ്ട വരുന്നു ആവശ്യത്തിന്, കുറച്ച് ചേർക്കാം. നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ട് ചേർക്കാം. അപ്പം നമ്മൾ പുളി ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തേങ്ങ ഞാൻ കുറച്ച് മിക്സിയിൽ ചതച്ചെടുത്തതാണ്, അത് ചേർക്കാം ആദ്യം. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അവിയലിന് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും പച്ച തേങ്ങയുടെയാണ് ടേസ്റ്റ് മുമ്പിൽ നിൽക്കേണ്ടത്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് ആ തേങ്ങ കുറച്ച് നമ്മൾ ചതയ്ക്കാതെ വെച്ച കുറച്ച് തേങ്ങ കൂടെ ചേർക്കാം. കുറച്ച് തേങ്ങ നല്ലോണം പൊതിഞ്ഞിരുന്നോട്ടെ അവയിൽ മതി. ഞാൻ കുറച്ച് കറിവേപ്പില ഇടാം. ഇളക്കി ചേർക്കാം, അല്ലെങ്കിൽ പിന്നീട് ഇളക്കിയാലും മതി. നമുക്ക് ഇളക്കി ചേർത്ത് തിരിച്ചേരാം. സദ്യക്കൊക്കെ കുറച്ചും കൂടെ തേങ്ങ ചേർക്കും കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലാവുമ്പോൾ ഒത്തിരി തേങ്ങ ചേർക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അവിയലിവിടെ റെഡിയാണ്. തേങ്ങ ചേർക്കണേക്ക് മുൻപ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇപ്പോൾ പാകത്തിനാണോ എന്ന് അന്നേരം ചേർക്കുക. ലാസ്റ്റ് ചേർക്കുമ്പം ഒരിടത്ത് പിടിച്ചൊന്നും വരില്ല. നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്.